കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രികാലം വായിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിഷയം ഇയോബിന്റെ പുസ്തകം 38 അധ്യായം 8 വാക്യമാണ്. ഞാൻ 8, 9, 10, 11 വാക്യങ്ങൾ ഒരാൾ വായിക്കാമോ? ഇയോബിന്റെ പുസ്തകം 38 ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി. ഞാൻ അതിന് അതിർ നിയമിച്ച് കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കണ്ടു. ആമേൻ. നല്ല വചനങ്ങൾക്ക് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇയോബിന്റെ ചരിത്രം, ഇയോബിന്റെ പുസ്തകത്തിൽ നിന്ന് അനേക വിഷയങ്ങൾ, അനേക പ്രാവശ്യം നമ്മൾ മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവ് ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് സ്തോത്രത്തോടെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതലായിരിക്കും. ഇന്ന് രാത്രിയിലെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായി ഭവിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇയോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോ. കർത്താവ്, എന്റെ അടുത്ത സുഹൃത്ത് ബ്രദർ ചന്ദ്രൻ കുടുംബം സലാല മസ്കറ്റ് സലാലയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇതൊരു കോ ഇൻസിഡന്റ് പോലെ എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ ഇയോബിന്റെ താമസിച്ച സ്ഥലവും ആ ശവകുടീരവും ഒക്കെ പോയി കാണുവാനിടയായി. സ്തോത്രം. അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധം, ഒരു സഹോദര ബന്ധം സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസന് ചന്ദ്രബ്രദറിന്റെ കുടുംബമായി ഞങ്ങൾ ഈ സൂം ഫാമിലിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അന്ന് അവിടെ പോയി ഇയോബ് താമസിച്ച സ്ഥലങ്ങൾ, അദ്ദേഹത്തെ അടക്കിയ ഇടം ഒക്കെ കാണുവാൻ കർത്താവിടയാക്കി. ഇന്ന് രാത്രി ഇയോബിനെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ഇയോബിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ സ്തോത്രം, ഇയോബിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അത് വിശ്വസിക്കുന്നു. ഇവിടെ വായിച്ച വാക്യങ്ങൾ വളരെ മനോഹരമായ വാക്യങ്ങളാണ്. ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, എനിക്കിത് ഇത് സംസാരിക്കുമ്പോൾ തന്നെ വലിയ ആത്മസാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. സ്തോത്രം. കഷ്ടത, ദൈവജനത്തിന് ദൈവം നൽകുന്ന കഷ്ടത, അതിന്റെ അന്ത്യവും അതിന്റെ അത് സ്തോത്രം അതിന്റെ അനുഗ്രഹവുമാണ് ഇന്ന് രാത്രിയിലെ വിഷയം. സ്തോത്രം. 3 കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ശരണപ്പെടുന്നത്. 1, ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ. 2, ആ കഷ്ടതയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾ. 3, ആ കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. ഈ 3 വിഷയങ്ങളെ ഇന്ന് അല്പനേരം കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ, 38 വളരെ മനോഹരമായ അധ്യായമാ. സ്തോത്രം. ദൈവജനത്തോട് ഞാൻ തുടക്കത്തിലെ ഒരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ, എന്നെ പിടിച്ചു കുലുക്കിയ ഒരു ദൂതാണ് ഇന്ന് രാത്രി ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്തോത്രത്തോടെ സ്വീകരിക്കണം. 1 ഇയോബിന്റെ പുസ്തകം 1:12 വാക്യത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്ത കഷ്ടത, സാത്താന്റെ കയ്യിലെ കേൾപ്പിച്ചു കൊടുത്ത കഷ്ടത. സ്തോത്രം. 37 നോക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണമേ, 37 കഷ്ടത അനുഭവിപ്പാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ 38, 39, 40, 41, 42 അധ്യായങ്ങൾ നിനക്ക് വേണ്ടി അവൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ പദം ഒന്നുകൂടെ പറയുന്നു. 37 കർത്താവ് കഷ്ടത അനുഭവിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, അനുവദിച്ചു കൊടുത്തെങ്കിൽ, ദൈവം ഇറങ്ങി നിൽക്കുന്ന അതിന്റെ മറുപടി കാണുന്ന 38, 39, 40, 41, 42 അധ്യായങ്ങൾ ദൈവജനത്തിന് ഉണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിവരയിട്ട് സംസാരിക്കുന്നു. സ്തോത്രം. മനോഹരമാ 42 ഒരു പദം കിടപ്പുണ്ട്.
യോബിന്റെ മക്കൾ സുന്ദരികളായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ സുന്ദരികളായ മക്കൾ ആ ദേശത്തിന് പിന്നുണ്ടായിട്ടില്ല. സ്തോത്രം. ഒന്നാമത്തെ അധ്യായത്തിൽ പത്തു പേര് മുറ്റത്ത്, സ്വന്തം മക്കൾ പത്തു പേര് മുറ്റത്ത് ശവപ്പെട്ടിയിൽ അടുക്കി കിടക്കുമ്പോ സ്വർഗം 42-ാമത്തെ അധ്യായം കൂടെ നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല ആരോടോ ദൈവത്തിന്റെ ദൂത് പറയുകയ. സ്തോത്രം. ദൈവം നിന്നെ ഒരു കഷ്ടതയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്താൽ, ദൈവം നിന്നെ സാത്താന് കഷ്ടതയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്താൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു അതിന്റെ ഉത്തരവും കൂടെ അവൻ കണ്ടുവച്ചിട്ടാണ്, അതിന്റെ മറുപടി കൂടെ കണ്ടുവച്ചിട്ടാണ് അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൂതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒന്നാം അധ്യായത്തിൽ നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷം വിട്ടകലുന്നവനായ ഒരു യോബിനെ കാണുന്നുണ്ട്. സ്തോത്രം. അതേ അധ്യായത്തിൽ തന്നെയാണ്, സ്തോത്രം, ഒരു കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിക്കുന്നത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാട്ടുപാടുന്നവൻ, ആരാധിക്കുന്നവൻ, ദൈവത്തെ ദിനംതോറും പ്രാർത്ഥിക്കുന്നവൻ, എന്തുകൊണ്ട് കഷ്ടത വരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അങ്ങനെ വെല്ലുവിളിയായി നിൽക്കുന്നു. 4 മൂലയ്ക്കു നിന്നും കാറ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി ചോദിക്കുന്നു, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഏതെങ്കിലും കാറ്റ് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ദൈവം അനുവദിച്ചാണ് ആ കാറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിനക്ക് വേണ്ടി ഉത്തരത്തിന്റെ കാറ്റുമായി 38-ാം അധ്യായം ഉണ്ട് എന്ന് ഇന്ന് രാത്രിക്കാരം അറിയാതെ ഇരിക്കരുത്. സ്തോത്രം. സ്തോത്രം. ഉത്തരം, അതിന്റെ മറുപടി. ആ ലലുയ സ്വനമലപ്പോഴും പറയാറുള്ള എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പദം പറയാം, 37 അധ്യായങ്ങളിലെ കഷ്ടതകൾക്ക് ഇയ്യോബ് നന്ദി പറഞ്ഞു കാണും ദൈവത്തോട്. എന്താണെന്നറിയാമോ? സകല സർവശക്തനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തിനും കാരണഭൂതനായ ദൈവം സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ 5 അധ്യായങ്ങളിൽ നിന്ന് വാദിക്കുന്ന വാദം കണ്ടോ? അന്യോന്യം ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുന്നത് കണ്ടോ? സ്തോത്രം. ചോദിക്കുക, നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് വാദിക്ക്, നമുക്ക് തമ്മിൽ അന്യോന്യം വാദിക്കാം. ആരാ? സാധാരണക്കാരനല്ല, ഒരു അടുത്ത കൂട്ടുകാരനെ പോലെ. സ്വർഗം സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിറങ്ങി വന്ന ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇയ്യോബ് 37 അധ്യായങ്ങളിലെ കഷ്ടതകൾക്ക് നന്ദി പറഞ്ഞു കാണും. സ്തോത്രം. ആ കഷ്ടതകളല്ലേ സ്വർഗത്തെ നിന്റെ അടുക്കലേക്ക് എത്തിച്ചത്? സ്തോത്രം. ആ കഷ്ടതകളല്ലേ ദൈവത്തെ നിന്റെ അടുക്കലേക്ക് എത്തിച്ചത്? ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിന് ആ ദൃഢത വരുവാൻ, ദൈവവും നീയുമായിട്ടുള്ള ബന്ധം അത്രമാത്രം അടുത്തു വരുവാൻ കാരണമായി തീർന്നത് ചില കഷ്ടതകളാണെന്ന് ഇന്ന് രാത്രികാലം അറിയാതെ ഇരിക്കരുത്. ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്, സ്തോത്രം, 38-ാം അധ്യായത്തിൽ ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യം നിന്നെ അനുഭവിപ്പിക്കാനായിരുന്നു. ഒന്നുകൂടെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഓ, എന്തുകൊണ്ട് സ്വർഗം കഷ്ടത അനുഭവിക്കൂ? നന്ദി പറയണം കഷ്ടതകൾക്ക് നന്ദി പറയണം. എന്താണെന്നറിയാമോ? ഇറങ്ങി വന്ന് സ്വർഗം നിന്റെ അടുക്കൽ ഇറങ്ങി വരികയാ. സ്തോത്രം. വളരെ ശാന്തമായി ഞാൻ സംസാരിക്കാം, വളരെ ശാന്തതയോടെ കേൾക്കണമേ. ഒന്നുകൂടെ പറയട്ടെ, സർവശക്തനായ ദൈവം സകല ഭൂമിയെയും നിർമ്മിച്ച, സകലത്തിനും സർവസഹരാചരങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവം, മഹാനായ ദൈവം, സ്തോത്രം, ആ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടവന്നത് 37 അധ്യായങ്ങളിലെ കഷ്ടതയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കഷ്ടതയ്ക്ക് നന്ദി പറയും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, കഷ്ടതയെ നോക്കി പരിഭവിക്കണ്ട, കഷ്ടതയെ നോക്കി പിറുപിറുക്കണ്ട. അതിന്റെ അപ്പുറത്ത് സ്വർഗം ഇറങ്ങുന്നു വരുന്നതെന്ന് കാത്തിരിക്ക. സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനെന്ന് കാത്തിരിക്ക. ദൈവ സാന്നിധ്യം അനുഭവിക്കാനെന്ന് കാത്തിരിക്ക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ വ്യക്തമായി സംസാരിക്കുന്നു, കഷ്ടത നിന്റെ സന്നിധിയിൽ നിന്റെ അടുക്കൽ വന്നെങ്കിൽ അതിന്റെ അപ്പുറത്ത് ദൈവ സാന്നിധ്യവും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അറിയത്തില്ല ആരോടോ ദൈവത്തിന്റെ ദൂതുശക്തമായി പറയുകയാ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് കഴിഞ്ഞുപോയ കഷ്ടതകളെ ഒരു ചരിത്രമാക്കി മാറ്റി നിർത്തി, ഒരു ബ്രാക്കറ്റ് പിരീഡിനകത്ത് മാറ്റി നിർത്തി, അതിനെ ചരിത്രമായി എഴുതി മാറ്റി നിർത്തി, അതിന്റെ അപ്പുറത്ത് ആനന്ദം
ആഘോഷം ആർപ്പ് തിമിർപ്പ് നിന്റെ അകത്തളങ്ങളിലേക്ക് തരുന്ന ദിനങ്ങൾ അടുത്തു വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തു. സ്തോത്രം ഒന്നാമത്തെ ദൂത പറയുന്നത് ദൈവം അനുവദിച്ച് തരുന്ന അനുവദിച്ചു കൊടുക്കുന്ന കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ കഷ്ടത അനുഭവിക്കാനായിട്ട് ദൈവം അങ്ങ് അനുവദിച്ചു. സ്തോത്രം ആ കഷ്ടത അനുഭവിക്കും അനുഭവിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ, ആ കഷ്ടതയിൽ സ്തോത്രം നിന്നോട് കൂടെ ഒരുവനുണ്ട് പോരാ, അങ്ങനെ പറഞ്ഞ പോരാ. ആ കഷ്ടതയ്ക്ക് മീതെ കൽപ്പനയിട്ടൊരു കൽപ്പനയും അതിന്റെ മീതെ ഉണ്ടാകും. എന്താ കൽപ്പന എന്ന് അറിയാമോ? കഷ്ടത സ്തോത്രം, ഞാൻ ഒരിക്കൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞതാ. ഒരിക്കൽ ഞാൻ കടലിൽ കുളിക്കാൻ പോയി. ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു, കടലിൽ കുളിക്കാൻ പോയി. കുളിക്കാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങി, കടലിലോട്ട് ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്നപ്പോ സ്തോത്രം വലിയൊരു തിരമാല അങ്ങ് ദൂരെ നിന്നേ വരുന്നു. സ്തോത്രം ആ തിരമാല കയറി വന്നപ്പോ ഞാൻ വിചാരിച്ചു അതെന്നെ കൊണ്ട് പോകത്തുള്ളെന്ന്. പക്ഷേ ആ തിരമാല അടുത്തടുത്ത് വന്നിട്ട് എന്റെ അടുക്കലേക്ക് ആ തിരമാല വന്നിട്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെ, അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ അത് മടങ്ങിപ്പോയി. സ്തോത്രം മടങ്ങിപ്പോകുമ്പോൾ എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. സ്തോത്രം എന്താണെന്നറിയാമോ? ഞാൻ ഇവയ്ക്ക് അടുത്തുകൂടാത്തൊരു അതിരിട്ടിരിക്കുന്നു. സ്തോത്രം ഞാൻ ഇവയ്ക്ക് അടുത്തുകൂടാത്ത അതിരിട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത പദം ശ്രദ്ധിക്കണമേ, എന്നെ പിടിച്ചു കുലുക്കിയ പദമാ അത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയാം, ആ പദം എന്താണെന്നറിയാമോ? നിന്റെ കഷ്ടതയ്ക്കും ഞാൻ ഒരു അതിരിട്ടിരിക്കുന്നു. സ്തോത്രം നിന്റെ കഷ്ടതയ്ക്കും ഞാൻ ഒരു അതിരിട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ കഷ്ടതകൾക്ക് സ്വർഗം ഒരു അതിരിട്ട് വെച്ചിട്ടുണ്ട്. അത് നിന്നോളം അടുത്താലും നിന്നെ തൊടുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം ശവനഘടകസ്യാന്തുനി നിന്നെ വിഴുങ്ങുവാൻ അനുവദിക്കത്തില്ല. ആകയാൽ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ സോ ഈ പെരുവെള്ളം എന്നെ മുക്കിക്കളയുമായിരുന്നു. യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ, ഈ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ പെരുവെള്ളം കൊടുങ്കാറ്റ് തിരമാല എന്നെ മുക്കിക്കളയുമായിരുന്നു. പക്ഷേ തിരമാലകൾക്കും ആ സ്തോത്രം കാറ്റിനും കൊടുങ്കാറ്റിനും ഒക്കെ സ്വർഗം ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താ കൽപ്പന എന്ന് അറിയാമോ? തൊട്ടുപോകരുത്, അടുത്തുകൂടാത്ത അതിരിട്ടുകൊണ്ട്. തിരമാലകൾ കടുത്തുകൂടാത്ത അതിരിട്ടുകൊണ്ട് മണൽ തരികൾ കൊണ്ട് അതിരിട്ടുകൊണ്ട് ആ തിരമാലകളെ സ്തോത്രം അതിരിട്ട് നിർത്തിയ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു നിന്റെ കഷ്ടതകൾക്ക് അവൻ അതിരിട്ടു നിർത്തിയിരിക്കുകയാ. അതുകൊണ്ടാ ഇന്ന് രാത്രിയിലും ജീവനോടെ, ഇന്ന് രാത്രിയിലും ആരോഗ്യത്തോടെ, ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ബലമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണമൊന്നുമല്ല എന്ന പരിശുദ്ധം പറയുന്നു. നിനക്ക് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് മുകളിലുള്ളത് കൊണ്ട് സ്വർഗം കൽപ്പന പുറപ്പെടുവിച്ച് നിർത്തിയിരിക്കുക, കൽപ്പന പുറപ്പെടുവിച്ച് നിർത്തിയിരിക്കുക. സ്തോത്രം ഏതിനോട് കൽപ്പന? കഷ്ടതയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചു. തൊട്ടുപോകരുത്. ഏശാവ് ആ നാളുകളായുള്ള പക, ആ പക തീർക്കാൻ ഈശാവ് യാക്കോബിന്റെ അടുക്കിലേക്ക് വരിക. പക്ഷേ യാത്രയെങ്കിൽ ഒരു കൽപ്പന യോ ഏശാവിനൊടുക്ക, അവൻ എന്റെ ദാസന, ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്തു പോകരുത്. സ്തോത്രം ഓ വളരെ പകയോടെ പ്രതികാര വാഞ്ചയോടെ ഇല്ലാതാക്കുവാൻ കൂട്ടാളികളുമായി കടന്നു വന്ന ഏശാവ് കൂട്ടുകാരനെ പോലെ മടങ്ങിയ ചരിത്രം എഴുതി വെച്ചപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ കഷ്ടതകൾക്ക് മീതേ നമ്മൾ കാണാത്ത സ്തോത്രം ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിൽപ്പുണ്ട്. നമ്മൾക്ക് കാണാത്തൊരു കൽപ്പന, കേൾക്കാത്തൊരു കൽപ്പന, അത് പ്രകൃതിക്ക് തിരിച്ചറിയാൻ കഴിയും. അത് സ്തോത്രം അത് അവൻ സർവശക്ത, കൽപ്പന പുറപ്പെടുവിച്ചവൻ സർവശക്തനാകയാൽ സ്തോത്രം പ്രകൃതിക്ക് ആ കൽപ്പന മനസ്സിലാക്കാൻ കഴിയും. കടലിലെ തിരമാലകൾ സ്തോത്രം ഇവിടെ ഭയങ്കരമായ ശബ്ദമായി എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഗർഭപാത്രത്തിൽ നിന്നെന്ന പോലെ ചാടി സമുദ്രം ചാടി പുറപ്പെട്ടു. എന്തിനാന്നറിയാമോ? വിഴുങ്ങിക്കളയാൻ. ഉടകം ജനകത്ത രാജകൽഖമനഗണകസ്യാന്തുനി എന്നെയും നിന്നെ നോക്കിക്കൊണ്ട് വിഴുങ്ങുവാൻ വണ്ണം ചാടിക്കൊന്ന ചാടി വന്ന സമുദ്രങ്ങൾ അഥവാ കഷ്ടതകൾ വിഴുങ്ങിക്കളയുമെന്ന് വിചാരിച്ച മണ്ഡലങ്ങൾ. എന്നാൽ അവിടെ പരിശുദ്ധം പറയുന്നു അതിനെ കതറ് കണ്ട് ഓടാമ്പലുകൾ കൊണ്ട് താഴിട്ട് കൂട്ടി നിർത്തിയവനാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഉടകരക ജനഘടക ശമനഘടക സ്യാന്തിനി കതവുകൾ കൊണ്ട് ഇതിനതിരിട്ടത്, ഇതിനെ അടച്ചു വെച്ചത് എത്ര മനോഹരമായ പദമാ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ,
മനുഷ്യൻ കെട്ടിയ കഥകൾ 2018 ഒരു പ്രളയം വന്നു മനുഷ്യൻ കെട്ടിയ കഥകളൊക്കെ പൊളിച്ചുകൊണ്ട് ആ പ്രളയം അകത്തു കയറി പക്ഷേ സ്വർഗ്ഗം നിനക്ക് ഒരു കഥകൾ കെട്ടിയാൽ സ്വർഗ്ഗം നിനക്ക് ഓ ഓടാമ്പലിട്ടാൽ അതിനകത്തേക്ക് കയറാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല ദൂത് ശ്രദ്ധിച്ചു കേട്ടോ നിന്റെ മക്കളെ സ്തോത്രം വചനം എഴുതി വെച്ചിരിക്കുക നിന്റെ മക്കളെ ഞാൻ അകത്ത് വാതിലടച്ച് ഓടാമ്പലുകൾ ഇട്ട് സൂക്ഷിക്കും സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം വാതിൽ അടച്ചാൽ അതിനെ അകത്തേക്ക് കയറുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നോഹ പെട്ടകം പടിഞ്ഞു ശരിയാ കാര്യമൊക്കെ ശരിയാ പക്ഷേ വാതിലടച്ച യഹോവയാ നോഹ വാതിൽ അടച്ചിരുന്നെങ്കിൽ പ്രളയം അകത്ത് കയറുമായിരുന്നു നോഹ വാതിൽ അടച്ചിരുന്നെങ്കിൽ ഈ പ്രളയം കൊണ്ട് ഈ പെട്ടകം മുങ്ങുമായിരുന്നു പക്ഷേ അത് സ്വർഗത്തിനറിയാം സ്വർഗം തന്നെ വാതിലടച്ചു വചനം എഴുതിയിരിക്കുന്നു യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു ഉറപ്പു തരാം യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചാൽ ഒരു തുള്ളി വെള്ളം പുറത്ത് പ്രളയം സംഭവിക്കട്ടെ മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം ആ ഇപ്പോ വായിച്ച പോലെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ സമുദ്രം ചാടി പുറപ്പെടട്ടെ സ്തോത്രം ഒരു തുള്ളി വെള്ളവും പെട്ടകത്തിനകത്ത് കയറത്തില്ല കാരണം എന്താണെന്നറിയാമോ യഹോവയാണ് വാതിലടച്ചത് ഇന്ന് രാത്രി ഉറപ്പ് വരട്ടെ പരിശുദ്ധാത്മാവിൽ ഉറക്കട്ടെ വിശ്വാസത്തിൽ ഉറക്കട്ടെ നിന്റെ കുടുംബത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ കഥക് ആ അടച്ചിരിക്കുന്നത് അത് യഹോവയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ വ്യക്തി ജീവിതത്തിനകത്ത് ശത്രുവിന്റെ തിര വരുവാൻ ശത്രുവിന്റെ ഓളം വരുവാൻ ഒരു തുള്ളി വെള്ളം വരുവാൻ അനുവദിക്കത്തില്ല അതിന് കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും സ്തോത്രം യഹോവ വാതിലടച്ചാൽ ഞാൻ അതിന് അതിർ നിയമിച്ചു എപ്പോഴാണെന്നറിയാമോ സാത്താൻ എന്റെ അടുക്കൽ വന്ന് നിന്റെ കുടുംബത്തെ ചോദിച്ചപ്പോൾ നിന്റെ ശരീരത്തെ ചോദിച്ചപ്പോൾ സ്തോത്രം ഞാൻ വിട്ടുകൊടുത്തു അനുവദിച്ചു കൊടുത്തു എന്നത് ശരി തന്നെ പക്ഷേ അവൻ ചോദിച്ചപ്പോൾ ഞാൻ അനുവാദം കൊടുത്ത മാത്രയിൽ തന്നെ ഞാൻ അതിന് ഒരതിർ നിയമിച്ചു എന്ന് പറഞ്ഞാൽ ശത്രുവിന് അനുവദിച്ചു കൊടുത്ത കഷ്ടതയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്ത സമയത്ത് തന്നെ ആ അനുവാദത്തോടു കൂടെ ഒരു നിയമവും വെച്ചു എന്താ നിയമം എന്നറിയാമോ അടുത്തുകൂടരുത് അവന്റെ പ്രാണനെ തൊട്ടുപോകരുത് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വളരെ ശക്തിയോടെ സന്തോഷത്തോടെ ദൂത് പറയട്ടെ പ്രാണന് വേണ്ടി സ്വർഗം ആ വലിയ നിയമം കൽപ്പിച്ചാക്കിയത് കൊണ്ട ഇന്ന് രാത്രിയിൽ ആ സ്തോത്രം ആ പ്രാണനോടുകൂടെ ജീവനോടുകൂടെ നമ്മൾ ആയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഒരു നിയമത്തെ കൽപ്പിച്ചാക്കി എന്താ എന്താ നിയമം എന്നറിയാമോ ഇത്രത്തോളം നിനക്ക് വരാം ശ്രദ്ധിക്കണേ ഇവിടം വരെ നിനക്ക് വരാം അതിന്റെ അപ്പുറം കടക്കരുത് എല്ലാവരും ഒന്ന് പറയാമോ എല്ലാവരും നാവും തുറന്ന് പറയാമോ ശത്രുവിന് കൊടുത്ത കൽപ്പനയാ സ്തോത്രം എന്റെയും നിന്റെയും ജീവിതത്തോട് ബന്ധിച്ച് പരിശുദ്ധനിൽ നിന്ന് പഠിപ്പിക്കുക ശത്രുവിന് കൊടുത്തിരിക്കുന്ന കൽപ്പന നമ്മൾ വായിക്കുക ശത്രുവിന് കൊടുത്തിരിക്കുന്ന കൽപ്പനയാ ആ അവന്റെ അകത്ത് കടക്കരുത് അകത്ത് കടക്കരുത് സ്തോത്ര ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ആ അവിടെ എവിടെ നിയമം എഴുതപ്പെട്ടിടത്ത് തിരമാലകളുടെ ഗർവം നിലയ്ക്കും സ്തോത്രം ആ പദം എന്ന് ഞാൻ ദൂതായിട്ട് പരിശുദ്ധാത്മാവിൽ കൈമാറുക ഇതൊരു പ്രവചനാത്മാവിൽ ഈ ദൂത് കൈമാറുക സ്തോത്രം എവിടെ സ്വർഗത്തിന്റെ കൽപ്പനയുണ്ടോ അവിടെ ഗർവത്തിന്റെ അവിടെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും ആ ജീസസ് നെയിം ആ എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ട് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് സ്തോത്രം സ്തോത്രം എവിടെ ഒന്നുകൂടെ ഞാൻ നിർത്തി പറയാം എവിടെ ദൈവത്തിന്റെ നിയമം കൽപ്പിച്ചാക്കിയിട്ടുണ്ടോ അവിടെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും ജീവിതത്തിനകത്തളങ്ങളിൽ
കഷ്ടതകളുടെ തിരമാലകൾ എഴുന്നേറ്റു വന്ന് ഗർവത്തോട് എഴുന്നേറ്റു വന്ന് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറ ഇല്ല, സ്വർഗം ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, നിന്റെ അഭിഷേകത്തിനെ തൊട്ടുപോകരുത്, അവനൊരു ദോഷവും ചെയ്യരുത്, കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളിടത്തോളം കാലം ഈ തിരമാലയുടെ ഗർവം അടങ്ങും. റൂമശേ റംധനി അർഹമാന ഘടകസി അർദ്ധനം ജീവലം ഹീയം പടം ശരം അതുരം ജനാധികട്ടി കടം ജലാധികട്ടി റഗന്ധന ജഗസ്യാന്ധനി കടം തുലി. യേശുവിന്റെ നാമത്തിൽ രീഖമാശിഖം തുലി റസൂദിയം ശമന അടകാരഗന്ധൂരപക്ഷസ്യാന്ധനി. യെസ്, എവിടെയൊക്കെയോ തിരമാലകളുടെ ഗർവം അടങ്ങുന്നത് പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു എന്ന് എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചേട്ട്, ഞാൻ വചനം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല, അടുത്ത 10-15 മിനിറ്റിലൂടെ വചനം സംസാരിക്കും. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണടച്ചേട്ട്, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എവിടെയോ ഗർവത്തോടുകൂടി ഹുങ്കാര ശബ്ദത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന തിരമാലകളുടെ ഗർവം ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ അതിനെ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ആ ഗർവം അടങ്ങുന്നത് പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. നാളുകളായി എഴുന്നേറ്റ് നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ശാരീരിക മണ്ഡലങ്ങളെയൊക്കെ തളർത്തുന്ന തിരമാലയുടെ ശബ്ദങ്ങൾ ഗർവത്തോടെ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ രഗശമന അവന്റെ ഗർവം, ആ തിരമാലയുടെ ഗർവം ഇന്ന് രാത്രി അടങ്ങുന്നു. ഈ കൽപ്പന നീ ഒന്ന് ഏറ്റുപറ, എന്റെ യേശുവിന്റെ കൽപ്പനയുണ്ട്, അഭിഷേകത്തിന് ഒരു ദോഷവും ചെയ്യരുത്, അഭിഷേകത്തിന് ഒരു ദോഷവും ചെയ്യരുത്, അവനെ തൊട്ടുപോകരുത്, അവൻ എന്റെ അഭിഷേകനാണ്, ഞാൻ അവനെ തെരഞ്ഞെടുത്തതാണ്, യാക്കോബ് എന്റെ ദാസനാണ്, ഞാൻ അവനെ തെരഞ്ഞെടുത്തതാണ്, ഒരു ദോഷവും ചെയ്തു പോകരുത്. ആ കൽപ്പന ഉള്ളിടത്തോളം കാലം ഒരു കഷ്ടതയും നിന്നെ തൊടത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂതു വിളിച്ചു പറയുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ അതിനെ പറഞ്ഞില്ലേ, ഇതൊരു മെസ്സേജ് ആയിട്ടല്ല കേൾക്കേണ്ടത്, ഇതൊരു പ്രവചന ശബ്ദമായി കേട്ട് സ്തോത്രം ചെയ്താൽ ജീവിതത്തിന് വിടുതല. നാളുകളായി നിന്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന വെല്ലുവിളിക്കുന്ന സ്തോത്രം തിരമാലയുടെ ഹുങ്കടങ്ങുന്ന രാത്രിയായതെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? അതിന്റെ ഹുങ്കടങ്ങുന്ന അതിന്റെ അഹങ്കാരമടങ്ങുന്ന ഗർവടങ്ങുന്ന രാത്രിയായതെന്ന് ആത്മാവിൽ പരിശുദ്ധാത്മാവ് ദൂതു വിളിച്ചു പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ, അനുവാദത്തോടുകൂടി കൽപ്പനകളും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് കൽപ്പനയാ? തൊടാത്ത കൽപ്പന. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. കഷ്ടത അനുഭവിപ്പാൻ ദൈവം അനുവദിച്ചാൽ അതിന്റെ അപ്പുറത്ത്, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ആ പദം ഒന്നുകൂടെ പറയുക. ഒരു കഷ്ടത അനുഭവിപ്പാനായിട്ട് ദൈവം അനുവദിച്ചാൽ ആ കഷ്ടതയ്ക്ക് പിന്നാമ്പുറങ്ങളിൽ, ആ അനുവാദത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ദൈവീയ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം അറിയാതെ ഇരിക്കരുത്. തെളിയിച്ചു തരാം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു യാത്ര 27-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. തുടങ്ങിയത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാ. ശാമം പ്രധൂര ജനഘടകസ്യ അർദ്ധനാധികര ഘടകസ്യ റീഘക്ഷമാന അസിയാന്ധുനി. 27-ാം അധ്യായം എന്ന് വായിച്ചാട്ട ഒന്നാമത്തെ വാക്യം. ഇതിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഏൽപ്പിച്ചു. ഞങ്ങൾ ഒരു ഇറങ്ങിത്തിരിച്ചത് ഇതല്യക്ക് പോകാനാ, മറ്റൊരു സ്ഥലത്ത് പോകാനാ. പക്ഷേ ചെന്നെത്തിയത് വേറൊരു സ്ഥലത്താ. 28-ാം അധ്യായം 1-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, രക്ഷപ്പെട്ട ശേഷം ആ സ്ഥലത്തിന്റെ പേര് മെലിത്ത എന്ന് പറയുന്നു. ഞാൻ ഈ രണ്ട് ദേശങ്ങൾക്ക് രണ്ട് പേരിടാൻ പോവാ. ഇതല്ലിയ എന്ന് പറയുന്നത് നമ്മുടെ
ഇഷ്ടത്തിന്റെ സ്ഥലം നമ്മുടെ നമ്മുടെ ഹിതത്തിന്റെ നമ്മുടെ ഹിതത്തിന്റെ സ്ഥലം എന്നാൽ മെലിത്ത ദൈവഹിതത്തിന്റെ സ്ഥലം ദൈവിക പദ്ധതിയുടെ സ്ഥലം ഒന്നുകൂടെ പറയുന്നു എന്റെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി എന്റെ പദ്ധതിയിൽ എന്നിലേക്ക് പോകാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചു പക്ഷേ അതിനകത്ത് കഷ്ടതകൾ വന്നു ശാന്തമായിരുന്നത് ആ സ്തോത്രം വയലന്റ് ആയി സൈലന്റ് ആയിട്ടിരുന്നത് വയലന്റ് ആയി പെട്ടെന്നൊരു ദിവസം സൈലന്റ് ആയിട്ടിരുന്നത് വയലന്റ് ആയി സ്തോത്രം മന്ദമായി വന്നിരുന്ന കാറ്റുകൾ കാര്യമൊക്കെ സാധിച്ചു എന്ന് മനസ്സ് പറയുന്ന നാളുകൾ പക്ഷേ അങ്ങനെ ഒരു കുഴപ്പവുമില്ലായിരുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു സ്തോത്രം ഹല്ലേലൂയ ആ കാറ്റിൽ സ്തോത്രം പടകൊന്ന് ഉലഞ്ഞു ഉലഞ്ഞെന്ന് മാത്രമല്ല ഒരു പലക മാത്രം ബാക്കി നിർത്തി സകലതും തരിപ്പടമായി അർദ്ധമാന ഘടകസി നഷ്ടം ഒരു വശത്ത് പ്രാണഭയം മറുവശത്ത് ജീവിതത്തിനകത്ത് നിരാശ മറ്റൊരു സ്ഥലത്ത് സ്തോത്രം നിരാശ കൊണ്ടും ജീവിതത്തിൽ പ്രാണഭയം കൊണ്ടും നടന്ന കാലഘട്ടങ്ങൾ എഴുതിയിരിക്കുന്ന പദം രാത്രി ഏതെന്നറിയാതെ പകലതേ ഏതെന്നറിയാതെ നാളുകൾ കഴിച്ച സമയം പട്ടിണി കടന്ന ദിവസങ്ങൾ സ്തോത്രം ഒരു ചരിത്രം എഴുതാൻ പാകത്തിന് ഒരു അധ്യായം സ്തോത്രം എന്നാൽ എന്തിനാ കുഞ്ഞെ പൗലോസേ സ്തോത്രം നിന്റെ ഈ പടകിലേക്ക് ഈ കഷ്ടത ഈ കാറ്റടിക്കാൻ സ്തോത്രം അനുവദിച്ചതെന്നറിയാമോ മറ്റൊന്നിനുമല്ല അതിന്റെ പിന്നാമ്പുറങ്ങളിൽ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു സ്വർഗത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു ഈ കാറ്റടിക്കാൻ ഊറമാ ശന്തൽ ഖമന ഇന്ന് രാത്രി ആരോടോ ദൈവത്തിന്റെ ദൂത് പറയുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാ മന്ദമായി കാറ്റടിച്ച് ഒരു കുഴപ്പവും ഇല്ലായിരുന്ന സ്ഥാനത്ത് എവിടെ നിന്നോ ഓ ഈശാനമൂലൻ ജീവിതത്തിനകത്തെ കടിച്ചു വന്നു സ്തോത്രം പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പല കഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്തിനാണെന്ന് അറിയാമോ മറ്റൊന്നിനുമല്ല ഈ കഷ്ടതയ്ക്ക് പിന്നിൽ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് മെലിത്ത സ്തോത്രം മെലിത്ത അതാണ് ദൈവത്തിന്റെ പദ്ധതി അവിടെ നിന്നെ കാലുകൊണ്ട് വെക്കണമെന്നും ആലും നിന്നാൽ ആ ദേശത്തെ വിടുവിച്ചെടുക്കണമെന്നും സ്വർഗത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാ പിന്നാമ്പുറങ്ങളിൽ ഈ കഷ്ടത വന്നതെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പഠിപ്പിക്കുമ്പോൾ ഓ നമുക്ക് തരുന്ന കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട് അതരം ദരാജകസിയാന്തരി നമ്മൾ സാധാരണ പറയുന്ന എന്റെ പ്രസംഗത്തിൽ മിക്കവാറും പറയുന്ന ഒരു ചെങ്കടൽ ഉണ്ടല്ലോ ആ ചെങ്കടൽ ആദ്യമായിട്ട് കണ്ടപ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നി പരിഭവം തോന്നി എന്ന് സുഖമായിട്ട് ആ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മിശ്രമിൽ കിടന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന് ഈ കടലിൽ കൊല്ലനാന്നോ കൊണ്ടുവന്നേന്നൊക്കെ ചിന്തിച്ചു ഈ കടലെ മുമ്പോട്ട് വിടത്തില്ലെന്നൊക്കെ ചിന്തിച്ചു ഇവിടം കൊണ്ട് തീരുമെന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഈ കടലിൻ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഞാൻ കർത്താവിനോട് ചോദ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം കേട്ടാ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം ഞാൻ കർത്താവിനോട് ചോദിച്ച കർത്താവേ നിനക്കറിയത്തില്ലായിരുന്നോ ഒരു ദിവസം നിന്റെ ജനം ഇതുവഴി വരേണ്ടതാണെന്ന് പിന്നെന്തിനായി ചെങ്കടൽ വരച്ചിട്ട് ഈ കഷ്ടത വരച്ചിട്ടെന്ന് ചോദിച്ചതാ യേശു എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ ഈ കഷ്ടത വരച്ചിട്ടെന്നറിയാം ചെങ്കടൽ വരച്ചിട്ടെന്ന് അറിയാമോ നീ ഇന്നുവരെ കാണാത്തൊരു പുതിയ വഴി അത് നിനക്ക് വേണ്ടി തുറന്നു തരാനാ ആരും ചവിട്ടിയിട്ടില്ലാത്തൊരു വഴി അത് നിനക്ക് വേണ്ടി തുറന്നു തരാനാ ഇന്നുവരെ ആരും ചവിട്ടാത്ത ഇന്നുവരെ ആരും പോകാത്ത വഴി നിനക്ക് മുമ്പിൽ തുറക്കാനാ ഇപ്പോൾ നീ കാണുന്ന ചെങ്കടലിൽ ഞാൻ ആ വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല ഇന്ന് രാത്രി ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചതല്ല പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഹല്ലേലൂയ മുമ്പോട്ട് വിടാതെ ഇരിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ അവിടെ നിനക്ക് വേണ്ടി ഒരു വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ പദം മറന്നു പോകരുത് ചെങ്കടലിനകത്ത് തന്റെ ജനത്തിനു വേണ്ടി വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്തോത്രം പച്ചവെള്ളത്തിനകത്ത് വീഞ്ഞൊളിപ്പിച്ചു വെച്ചതുപോലെ ചെങ്കടലിനകത്ത് വഴി ഒളിപ്പിച്ചു വെച്ചു സ്തോത്രം എന്തിനാണെന്ന് ചോദിച്ചോ എന്തിനാണെന്ന് അറിയാമോ നിനക്ക് ആരാധിക്കാൻ ഒരു വകുപ്പ് നിനക്ക് ആരാധിക്കാൻ സ്തോത്രം ഹല്ലേലൂയ തിരിഞ്ഞു നോക്കി മിരിയാം ആരാധിച്ചില്ലേ സ്തോത്രം മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞതിനെ താണ്ടിക്കടന്നു എങ്ങനെ താണ്ടിക്കടന്നു അറിയാമോ കുതിര ഓടിക്കടന്നിക്കുന്ന പോലെ സമുദ്രത്തിൽ നിന്നും പുറത്തുകൊണ്ട് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ പുറത്തു വരാം ചെങ്കടല് കണ്ടപ്പോ സ്തോത്രം അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു ആ ഉദ്ദേശം
ഒന്നാമത്തെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നിനക്കൊരു പുതിയ വഴി. രണ്ടാമത്തെ ഉദ്ദേശം പറയാം, നിന്റെ ശത്രുവിന്റെ ശവക്കല്ലറ സ്തോത്രം ഒരു നാളും പുറത്തു വരാൻ കഴിയാതെ ആഴിയുടെ ആഴങ്ങളിലേക്ക് ഈയക്കട്ട താഴുന്നത് പോലെ നിന്റെ ശത്രുവിനെ താഴ്ത്തിക്കളയാനാണ് ഈ ചെങ്കടൽ നിനക്ക് മുമ്പേ വരച്ചിട്ടതെന്ന് നീ അറിയാതെ ഇരിക്കരുത്. അപ്പോ കഷ്ടത ചെങ്കടൽ നിന്റെ ജീവിതത്തിൽ വരുന്നത് സ്തോത്രം. എനിക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനൊരു എക്സ്പീരിയൻസ് പറയാം, ഞാനൊരു സാക്ഷ്യം പറയാം. ഏതെങ്കിലും ഒരു കഷ്ടത എന്റെ ജീവിതത്തിനകത്ത് ഈ ചെങ്കടൽ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഞാനൊരു പുതിയ വഴി കണ്ടിട്ടുണ്ട് സ്തോത്രം. അതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതൊരു കഷ്ടത എന്റെ മുമ്പിൽ വന്നാൽ എന്റെ ശത്രു അതിനകത്ത് താഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരോടാണെന്നറിയാമോ? കഷ്ടത അനുഭവിച്ചിരിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, എന്താ കർത്താവേ ഈ കഷ്ടത? നിന്നോട് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? നിന്നോട് പാടാഞ്ഞിട്ടാണോ? നിന്നെ സ്നേഹിക്കാത്ത കൊണ്ടാണോ? നീ പറഞ്ഞത് ചെയ്യാത്ത കൊണ്ടാണോ ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ വന്നതെന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നെങ്കിൽ അവരോട് ദൈവത്തിന്റെ ദൂത് പറയുക, നീ നിനക്ക് വേണ്ടി അനുവദിച്ചു തരുന്ന കഷ്ടതയാണ്. എന്തിനാണെന്നറിയാമോ? നിന്റെ ശത്രുവിനെ മുക്കിക്കൊല്ലാൻ. ഹാ, അങ്ങനെ പറയട്ടെ, നിന്റെ ശത്രുവിനെ ആഴങ്ങളിലേക്ക് താഴ്ത്തിയിടുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കഷ്ടതയാണെന്ന് നിന്ന് രാത്രി കാലം അറിയാതെ ഇരിക്കരുത് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, അതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രിയില് അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, അതോർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കണം, കഷ്ടതയ്ക്ക് നന്ദി പറയണം, കഷ്ടത തന്ന ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലയോ, എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന കഷ്ടതകൾക്ക് നന്ദി. കേട്ടിട്ടുണ്ടോ? എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഓ വേദനകൾക്ക് നന്ദി പറയാൻ കഴിയുമോ? കഷ്ടതകൾക്ക് നന്ദി പറയാൻ കഴിയുമോ? ഉടമനഹദുരരഗജനഘടകസി, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന സകല വേദനകൾക്കും നന്ദി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ പറയാം. പൗലോസിനെ നമ്മൾ കണ്ടു. ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം മകൻ, അപ്പന്റെ സ്വന്തം മകൻ, ഏക മകൻ, ഹല്ലേലൂയ, താണ ഭൂമിയിലേക്ക് വന്നു. സ്തോത്രം. എഴുതിയിരിക്കുന്ന പദം അറിയാമോ? പിതാവിനോട് ചോദിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. കഷ്ടതയ്ക്ക് വേണ്ടി, ഒരു നിമിഷം കഷ്ടത മാറുവാൻ വേണ്ടി ആ പുത്രൻ ഒന്ന് ആഗ്രഹിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ അടുത്ത നിമിഷം പ്രാർത്ഥിച്ചു, ഇല്ല കർത്താവേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിവറവേറട്ടെ. ഈ പ്രാർത്ഥനകളൊക്കെ ഗത്സമനയിൽ, ആ അരവം ശമന ഗത്സമനയിൽ വിയർപ്പുതുള്ളികൾ, രക്തം വിയർപ്പുതുള്ളി പോലെ പുറത്തു വരത്തക്കവണ്ണം ഓ യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനകൾക്കും മറുപടി കൊടുക്കാതെ അല്പനേരം സ്വർഗം മിണ്ടാതെ ഇരുന്നു. എന്തേ സ്തോത്രം മിണ്ടാതെ ഇരുന്നതെന്ന് അറിയാമോ? എന്തേ മിണ്ടാതെ ഇരുന്നത്? അല്പനേരം സ്വർഗം മിണ്ടാതെ ഇരുന്ന് എന്തേന്നറിയാമോ? അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ കഷ്ടതയ്ക്ക് വേണ്ടി യേശു തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പിതാവായ ദൈവത്തിന് മനസ്സ് തോന്നിയതിന്റെ പിന്നിൽ ഞാനുണ്ടായിരുന്നു, പിന്നിൽ നിങ്ങളുണ്ടായിരുന്നു. അതാ വലിയൊരു ഉദ്ദേശമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഹല്ലേലൂയ, എന്തേ നീ കൈവിട്ടതെന്തേ? എന്തേ നീ കൈവിട്ടതെന്തേ? സ്തോത്രം. ഹല്ലേലൂയ. പുത്രന് മനസ്സിലായി, പിതാവ് കൈവിട്ടു, കൈവിട്ടു, കൈവിട്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന്റെ പിന്നിൽ പിതാവിന് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്റെ കരം പിടിക്കാൻ, എന്റെ കരം പിടിക്കാൻ, നിന്റെ കരം പിടിക്കാൻ, ഈ സൂമിൽ കയറിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കരം പിടിക്കാൻ സ്വന്തം മകന്റെ കരം വിട്ടുകളഞ്ഞു. സ്തോത്രം. സ്വന്തം മകന്റെ, ഏകജാതനായ പുത്രന്റെ കരം വിട്ടുകളഞ്ഞു. കരച്ചിൽ സ്വർഗം കേട്ടില്ല, യാചന സ്വർഗം കേട്ടില്ല, വിട്ടുകളഞ്ഞു. അതിന്റെ പിന്നിൽ സ്തോത്രം, കഷ്ടത അനുഭവിക്കാനായി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിൽ പിതാവാം ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. മാനവരാശിയുടെ രക്ഷ, മാനവരാശിയുടെ രക്ഷ, എന്റെ രക്ഷ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ജനത്തിന്റെ രക്ഷ ഇന്ന് രാത്രിയെ ഓർത്തുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ സ്വർഗമൊരു കഷ്ടത അനുഭവിക്കാനായിട്ട് അനുവദിക്കുന്നെങ്കിൽ, ഞാൻ പദങ്ങൾ ഒന്നുകൂടെ പറയുന്നു, ദൈവം നമുക്ക് കഷ്ടത അനുഭവിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുവെങ്കിൽ, തരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. സ്തോത്രം ചെയ്യുകയാ. രീഖ ശ്യാമനെ എന്നെ ഓർമ്മിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്ന,
ഒരു ദൂതൂടെ ഞാൻ കൈമാറട്ടെ എനിക്കറിയത്തില്ല ആരോടുള്ള ദൈവത്തിന്റെ ദൂതാ ഹല്ലേലൂയ ശമന ഹടകസി പൗലോസും ശീലാസും ദൈവത്തെ കണ്ട് അറിഞ്ഞ് പുറപ്പെട്ട് ദൈവത്തിന്റെ കൂടെ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുമ്പോ ഇതാ പിടിച്ച് നാട്ടുകാർ പിടിച്ച് അടിച്ച് പുറത്ത് ഹല്ലേലൂയ പാടും ആ ശരീര വേദനയും കയ്യിൽ വിലങ്ങും കാലിൽ ആമവുമായി ഇതാ ആ ജയിലിൽ കിടക്കുന്നു. ഒരു ചോദ്യം പൗലോസേ, ആ എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? നിന്നെ ഈ അടികൊള്ളാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? നിന്റെ കാലിൽ ആമം ഇടാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? നിന്റെ കയ്യിൽ വിലങ്ങിടാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? സ്തോത്രം. ഉത്തരം പറയാൻ ആ പൗലോസ് നിന്നില്ല, പക്ഷേ ഉത്തരം അവിടെ കിടപ്പുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ വേദന മറന്ന്, രാത്രിയുടെ യാമങ്ങളിൽ കഷ്ടത മറന്ന്, ദൈവം തന്ന കഷ്ടത സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അടുത്ത ദിവസം പുലർച്ചെ നോക്ക്, ഒരു 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 ഇരുട്ട് വെളുത്തു, ഇരുട്ടി ഇരുണ്ടു വെളുത്തു, ഒരു പ്രഭാതം വന്നു. പ്രഭാതത്തിൽ എന്താ സംഭവിച്ചത് അറിയാമോ? നോക്ക്, ചില ശബ്ദങ്ങൾ ഈ പൗലോസിന്റെ ചെവിയിലേക്ക് എത്തുകയാ, ഈ ചില ശബ്ദങ്ങൾ ശീലാസിന്റെ ചെവിയിലേക്ക് എത്തുക. എന്താണെന്നറിയാമോ ശബ്ദം? എന്താണെന്നറിയാമോ? രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? സ്തോത്രം. ഒരു ഒരു കൂട്ടം ജനത്തിന്റെ വിടുതൽ സ്വർഗം കണ്ടതുകൊണ്ട് പൗലോസേ നിന്നെ ഈ കാരാഗ്രഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ പറയുന്നു അരകമാന കടകസി, ജയിലറിന്റെയും കുടുംബത്തിന്റെയും വിടുതൽ സ്വർഗം പദ്ധതി ഇട്ടത് കൊണ്ടാണ് സ്തോത്രം നിന്നെ കാരാഗ്രഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അത് തിരിച്ചറിഞ്ഞ പൗലോസാണ് തനിക്ക് ലഭിച്ച കഷ്ടതയുടെ മുമ്പിൽ പരിഭവിക്കാതെ സന്തോഷത്തോടെ പാടിയത്, സന്തോഷത്തോടെ പാടിയത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നു, കർത്താവ് വരുന്ന കഷ്ടത അതിന്റെ അപ്പുറത്ത് കർത്താവിന്റെ പദ്ധതി, അതൊന്ന് കണ്ടിട്ട് സന്തോഷത്തോടൊന്ന് ആരാധിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഉറപ്പ കഷ്ടതയുടെ നടുവിൽ തന്നെ അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ പറയുന്നു, കഷ്ടത കയ്യിൽ ആമം കാലിൽ ആമം കിടക്കുമ്പോൾ തന്നെ, കയ്യിൽ വിലങ്ങ് കിടക്കുമ്പോൾ തന്നെ അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഒത്തിരി സമയമെടുക്കത്തില്ല, ഒരു ഒത്തിരി സമയമെടുക്കത്തില്ല. എനിക്കറിയത്തില്ല, കർത്താവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. സ്തോത്രം. എന്നോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. സ്തോത്രം. കയ്യിൽ വിലങ്ങ് കിടക്കുമ്പോൾ തന്നെ, അടകം ജനകം ധാര ദീപ വേദം അർദ്ധനായ കാലിൽ ആമം കിടക്കുമ്പോൾ തന്നെ, പുറത്തു വേദന ഇരിക്കുമ്പോൾ തന്നെ, മുറിവുകൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ആ നിന്നെ കുറിച്ചുള്ള പദ്ധതി പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുന്നു. കേൾക്കാൻ എത്ര പേർക്ക് എത്ര പേര് തയ്യാറാകും? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് പറയാം, ഒരു വാക്ക് പറയാം. നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കഷ്ടതയ്ക്കകത്തളകളിൽ തന്നെ ഇരുന്ന് അതിനെ നോക്കി പരിഭവിക്കും. സ്തോത്രം. എന്നാൽ സ്തോത്രം ശ്രദ്ധിച്ചുകൊള്ളുക, നാലാമത്തെ ദിവസം ലാസർ ഉയർത്തു. ലാസർ ഉയർത്തപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ആനന്ദ ഘോഷം ആ കുടുംബത്തിലുണ്ടായി. ഈ കുടുംബത്തിന്റെ വിഷയം മൂന്ന് ദിവസം നാല് ദിവസമാ, നാല് ദിവസത്തെ ബ്രാക്കറ്റ് പിരീഡിൽ ആ കുടുംബം കരഞ്ഞു. നാല് പിടിക്ക് ദിവസത്തെ ബ്രാക്കറ്റ് പിരീഡ് കുടുംബം കരഞ്ഞു. എന്നാൽ ഈ ബ്രാക്കറ്റ് പിരീഡിനെ ക്ലോസ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു പുതു സുപ്രഭാതം ഒട്ടിപ്പുറപ്പെടുക നാലാമത്തെ ദിവസം. നാലാമത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞ മറിയെ, നീ താടിക്ക് കയ്യും കൊടുത്ത് കരയത്തില്ല. നാലാമത്തെ ദിവസം നിനക്ക് കാണാൻ കഴിഞ്ഞാൽ സ്തോത്രം, നീ അലമുറയിട്ട് കരഞ്ഞ് ശവകുടീരത്തിലെ കോടത്തില്ല. സ്തോത്രം. നാലാം ദിവസം നിനക്ക് കാണാൻ കഴിയണം. സ്തോത്രം. ഭ്രമം ശമനാധികമന ഘടകസ്യാം അന്തരേ രഘജന ഘടകസ്യാം. കഷ്ടത വരുമ്പോ കഷ്ടതയെ നോക്കി പരിഭവിക്കല്ലേ, അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതി നോക്കി സന്തോഷിക്കാൻ ഇന്ന് രാത്രി ദൂത് വിളിച്ച് പറയാ. ദൂത് വളരെ സ്പെസിഫിക് ആണ്, ദൂത് വളരെ വളരെ ക്ലിയർ ആണ്. സ്തോത്രം. കർത്താവ് പറയുന്നു, കഷ്ടതയെ നോക്കി പരിഭവിക്കരുത്, കഷ്ടത കഴിഞ്ഞ് അപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി സന്തോഷിക്കേ. ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹ കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭരഘടകം ധുരിയം ജനാധികക്ഷമനഘടകസ്യ. യേശു തമ്പുരാൻ അറിഞ്ഞ് അനുവാദത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, ഒന്നാമത് കർത്താവ് പറയുന്നു, ആ കഷ്ടതയ്ക്ക് ഞാൻ അതിരിട്ട് നിർത്തും. അത് നിന്നെ കൊല്ലാനല്ല, തിന്മയ്ക്കായിട്ടല്ല. സ്തോത്രം. ആ കഷ്ടത അല്പകാലത്തേക്കുള്ള നിന്റെ വേദന അനേക നാളുകളുടെ സന്തോഷത്തിന്
വേണ്ടിയായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഒന്ന്, നിനക്ക് വേണ്ടി അവൻ കൽപ്പന പുറപ്പെടുവിക്കും. എന്ത് കൽപ്പനയാണ് അറിയാമോ? അടുത്തു പോകരുത്, ഇവിടം വരെ വരാവൂ എന്ന കൽപ്പന. സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരം എടുത്ത് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ഓരോ കഷ്ടതയുടെ പിന്നിലും ദൈവത്തിന് ദൈവീക പദ്ധതിയുണ്ട്. ആ പദ്ധതി കഷ്ടതയുടെ വേദനയേക്കാൾ കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം, ഓ സ്തോത്രം, സ്തോത്രം. രാത്രിയുടെ ഈ അടികൊണ്ട വേദനയൊക്കെ പൗലോസിന് ഒറ്റ നിമിഷം കൊണ്ട് മാറിക്കാണും അല്ലേ? ശരീരം, ആ വേദനയൊന്നും വിഷയമല്ല. സ്തോത്രം, വേദനയൊന്നും വിഷയമല്ല. എന്താണെന്നറിയാമോ? ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധാത്മാവ് രാത്രിക്കാലം ശക്തമായി സംസാരിച്ചു. കഷ്ടതയെ നോക്കി പരിഭവിക്കരുത്, കഷ്ടതയെ നോക്കി പരിഭവിക്കരുത്, കഷ്ടതയെ നോക്കി പരിഭവിക്കരുത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണുകളടച്ചാട്ട്. ഉടരാമന വരകം ചിരകടകം ദുരവേദം ചനം കുടം കുരുവിള പാസ്റ്റർ പെട്ടെന്ന് പ്രാർത്ഥിച്ചു.